അവിടെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സുധാകരൻ മത്സരിക്കുമോ, അല്ലെങ്കിൽ സുധാകരൻ ഇനിയും അവിടെ മത്സരിക്കേണ്ടതുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലായിരുന്ന ഒരു ആശയക്കുഴപ്പം, ആരെ മത്സരാർത്ഥിയാക്കണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു തുടക്കത്തിലടക്കം. എന്തായാലും ആ പേരുകളിൽ പിന്നീട് മാറ്റം ഉണ്ടായില്ല. സിറ്റിംഗ് എം പിമാർ കഴിയുന്നത്ര മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഉൾപ്പെടെ ഹൈക്കമാൻഡും തീരുമാനമെടുക്കുന്നു. സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം വിലയിരുത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ ചിത്രം തെളിയുകയും ചെയ്തതാണ്. ഇപ്പോൾ മനു ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ മുന്നണികളും ഏത് തരത്തിലാണ് അവരുടെ പോരായ്മകൾ ഉൾപ്പെടെ നികത്തിക്കൊണ്ട് മുന്നേറുന്നത്? അഭിലാഷ്, കണ്ണൂരിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ടേമിലെ തെരഞ്ഞെടുപ്പും ഈ ഒരു ടേമിലെ തെരഞ്ഞെടുപ്പും നോക്കുമ്പോൾ ഈ നഗരപ്രദേശങ്ങളിൽ വലിയൊരു ആവേശത്തിന്റെ ഒരു കുറവുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാൾടാക്സ് എന്ന കണ്ണൂരിലെ ഏറ്റവും മർമ്മപ്രധാനമായ നഗര കേന്ദ്രത്തിൽ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ കാൾടാക്സ് പ്രദേശമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പോസ്റ്ററുകളൊക്കെ കൊണ്ട് സജീവമാകേണ്ട ഒരു ഇടമാണ്. ഇപ്പം നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് എം വി ജയരാജൻ്റെ ഒരു കട്ടൗട്ടുണ്ട് എ കെ ജിയുടെ പ്രതിമയ്ക്ക് തൊട്ടടുത്ത്. നേരെ മറിച്ച് ഇപ്പുറത്ത് കെ സുധാകരനും സമാനമായ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് കൊടിതോരണങ്ങളോ അങ്ങനെ വലിയ എനിക്ക് തോന്നുന്നു സംബന്ധിച്ചിടത്തോളം ബി ജെ പി കേന്ദ്ര സർക്കാരൊക്കെ അവരുടെ അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ചു നിർത്തുവാണ്. അങ്ങനെ കേന്ദ്രം പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ട് എന്നത് വാസ്തവമാണ്, അല്ലെ സജിത? പക്ഷേ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് മനു ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്കും കണ്ണൂരിലേക്കും ഒക്കെ പോകുമ്പോൾ രാഷ്ട്രീയത്തിന് വീറും വാശിയും കൂടുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ അത്? അതെ, സ്വാഭാവികമായും കണ്ണൂർ വളരെ പൊളിറ്റിക്കലായ ഒരു ജില്ലയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടതു കോട്ട എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ പാർലമെന്റ് മണ്ഡലം എന്ന തരത്തിലേക്ക് വരുമ്പോൾ കണ്ണൂരിൻ്റെ പ്രധാന ഇടതു കോട്ട കല്യാശ്ശേരി, പയ്യന്നൂരൊക്കെ കാസർഗോഡിൻ്റെ ഭാഗമാകുന്നു. തലശ്ശേരി, കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ വടകരയുടെ ഭാഗമാകുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പാർലമെന്റ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ സുധാകരൻ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക എന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവേ ഒരു വിമർശനം കെ സുധാകരൻ നേരിട്ടത് ഈ കഴിഞ്ഞ തവണ ജയിച്ചതിന് ശേഷം അത് കെ പി സി സി പ്രസിഡന്റൊക്കെ ആയപ്പോൾ കൂടുതലും ആളുകൾക്കിടയിൽ അങ്ങനെ സമയം ചെലവഴിക്കാൻ, ആളുകളുടെ മറ്റു കാര്യങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെ സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അദ്ദേഹം ആ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതിൽ നിങ്ങൾ നേരത്തെ സൈത്തും അഭിലാഷും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കണ്ണൂരിൽ എങ്ങനെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫേസ് എങ്ങനെ വരും എന്നത്, ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു ത്രികോണ മത്സരം എല്ലായിടത്തും പറയുന്നത് പോലെ ഉണ്ടോ എന്ന് സംശയമാണ്. എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ ഒരു പോരാട്ടം നടത്തുന്ന ഒരു ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ടു പേർക്കും കൃത്യമായ ഒരു അടിത്തറ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. 40% വോട്ടുകൾ രണ്ട് മുന്നണികൾക്കും ഉണ്ട്. അപ്പോൾ ഒരു 5% ഇതിൻ്റെ പൊതുവെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഘടകം. ആ 5% വോട്ടുകൾ എങ്ങോട്ട് മറിയുന്നു അതനുസരിച്ചുള്ള ഒരു ഒരു ചലനം കണ്ണൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസാന നിമിഷം വരെയുള്ള പ്രചരണങ്ങൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ ഇരിക്കൂർ, പേരാവൂർ പോലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ്. ഈ മറ്റ് സാധാരണ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഭരണവിരുദ്ധ വികാരം അല്ല അങ്ങനെയുള്ള പൊതുസംഭവങ്ങൾ ഒക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് കണ്ണൂരിൽ ഒരു പ്രധാന വിഷയമായി ഉയരുന്നത് ഈ പൊളിറ്റിക്സ്, അതായത് ഒരു രാഷ്ട്രീയ നിലപാടെന്ത് എന്നത് വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഈ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന് ഉണ്ട് എന്നതാണ് അവരുടെ ഒരു അടിത്തറയായി മാറുന്നത്. മാത്രമല്ല ഈ കണ്ണൂർ നഗരത്തിൽ നഗരസഭ യു ഡി എഫ് ഭരിക്കുന്നു, അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ഒരു പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട്. ലീഗിന് വളരെ നിർണായകമായ ഒരു ഒരു ശക്തി എന്ന നിലയിലുണ്ട്. 30% ന്യൂനപക്ഷ വോട്ടർമാർ കണ്ണൂരിലുണ്ട്. 10%
ന്യൂനപക്ഷ വോട്ടർമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 10% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. അങ്ങനെ മൊത്തം ഒരു 40% ന്യൂനപക്ഷ വോട്ടർമാർ കണ്ണൂരിൻ്റെ ഒരു ഭാഗതയം എന്ന് നിർണയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും കണ്ണൂരിനെ ബാധിക്കുന്നുണ്ട്. തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, മലയോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നം, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൽ ആ ഘട്ടത്തിൽ പ്രതിഫലിക്കാം. പൊളിറ്റിക്കലായി ഒരു വലിയ വോട്ട് ബേസ് രണ്ട് മുന്നണികൾക്കും ഉണ്ട്. അതിൽ ബാക്കി ഈ ചെറിയ ഫാക്ടേഴ്സ് എങ്ങനെ നീങ്ങും എന്നതൊക്കെ ഒരു വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് കണ്ണൂര് ആര് വിജയിക്കും എന്നത് അവസാന നിമിഷം വരെ പറയുക ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരി ശരി, മനു തുടരുക. ഈ മനു ഭരത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, കാരണം അങ്ങേറ്റം പൊളിറ്റിക്കലായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതായത് കൃത്യമായ വോട്ട് ഷെയർ രണ്ട് പാർട്ടികൾ LDFനും UDFനും ഉണ്ട്. അവിടെ നിന്നും എക്സസ് ആയി ലഭിക്കുന്ന ചെറിയൊരു ശതമാനമാണ് വിജയം നിർണ്ണയിക്കുന്നത്. അത് കൃത്യമാണ്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും വളരെ കൃത്യമായി തന്നെ ഈ ഭൂരിപക്ഷത്തിന്റെ നേരിയേരെക്കുറിച്ച് പ്രകടമായിട്ടുണ്ട്. മനു, ഒരു കാര്യം കൂടിയുള്ള മനു സൂചിപ്പിച്ചു, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരിക്കൂർ, പേരാവൂർ എന്നതും ഒപ്പം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാറുള്ള ഒരു മേൽക്കോയ്മയുമുണ്ടല്ലോ. അപ്പോൾ ഈ 3 ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ മേധാവിത്വവും മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണയും, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാവും അവിടെ സാധാരണ രീതിയിൽ UDF വിജയം സാധ്യമാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പ് വിധി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലേ മനു? മറ്റിടങ്ങളൊക്കെ ഒരു ലെഫ്റ്റ് കോട്ടയം നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ. അതെ അതെ, പക്ഷേ ഈ സൈത സൂചിപ്പിക്കുക വളരെ കൃത്യമാണ്. ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള ഒരു വോട്ട് ലീഡാണ് സുധാകരൻ്റെ ലീഡ് എത്ര എന്ന് നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം സുധാകരൻ, കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ അദ്ദേഹം മറ്റ് സംസ്ഥാനത്തെ എന്താണ് അദ്ദേഹത്തിനുള്ള ഒരു ക്ലൗട്ട് എന്നതല്ല കണ്ണൂരിൽ. കണ്ണൂരിൽ കെ സുധാകരൻ കണ്ണൂരിൻ്റെ ഹൈക്കമാൻഡാണ്. അത് KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ ഒരു കണ്ണൂരിൻ്റെ ഹൈക്കമാൻഡ് കെ സുധാകരനാണ്. ഈ മണ്ഡലങ്ങളിൽ സുധാകരൻ്റെ ഒരു സാന്നിധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ സുധാകരൻ ഒരു കാൻഡിഡേറ്റായി വരുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചർ വ്യത്യസ്തമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ CPMനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ തളിപ്പറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ സുധാകരനെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തളിപ്പറമ്പ് നമുക്കറിയാം, MP ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ തവണ അവിടുന്ന് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ സുധാകരന് അവിടെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ആകെ ഇടത് കേന്ദ്രങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ തവണ ധർമ്മടത്തും മട്ടന്നൂരുമാണ്. സ്വാഭാവികമായി അത് രണ്ടും വലിയ ഇടത് കേന്ദ്രങ്ങൾ തന്നെയാണ്. അഴീക്കോടിൽ നമുക്കറിയാം, അവിടെ ലീഗിൻ്റെ കേന്ദ്രമായിരുന്നു, KV സുമേഷാണ് കഴിഞ്ഞ തവണ അത് അട്ടിമറിയിലൂടെ നേടിയെടുക്കുകയും അത് LDFലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായും ലീഗിന് വലിയ അടിത്തറയുള്ള മേഖലയാണ് അഴീക്കോട്. അപ്പോൾ അഴീക്കോട്, അതുപോലെ കണ്ണൂർ നഗരം, ഒപ്പം ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ ആ ആധിപത്യം അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ കെ സുധാകരന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ MV ജയരാജൻ, അദ്ദേഹം കണ്ണൂരിൻ്റെ ഒരു മനസ്സറിയുന്ന ആളാണ്. കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാകുമ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന MV ജയരാജൻ അത്രമാത്രം ജനങ്ങളിലൊക്കെ ഇടയിൽ ഉള്ള ഒരാളാണ്. മാത്രമല്ല, സൈത്തിന് അറിയാമായിരിക്കും, സ്വാഭാവികം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഒക്കെ ആയി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ഒരു അടുപ്പം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനൊരു നേട്ടമാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വലിയ സ്വാധീനം, പിന്നെ ഒരു ജനകീയൻ എന്നുള്ള ഒരു മുഖം, ഇതൊക്കെ MV ജയരാജന് ഒരു പ്രധാന നേട്ടമാണ്. അപ്പോൾ ഈ നേട്ടം അദ്ദേഹത്തിന് ഈ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? മാത്രമല്ല, ഇത്തവണ പ്രചരണം നേരത്തെ തുടങ്ങാൻ MV ജയരാജന് കഴിഞ്ഞു. സൈത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനാർത്ഥിയാകുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ താനിവിടെ മത്സരിക്കില്ല, താൻ മത്സരരംഗത്തില്ല എന്ന് കെ സുധാകരൻ പറയുന്നു, വേറൊരാളെ പരീക്ഷിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയുടെ പേരൊക്കെ വരുന്നു. അതിനെതിരെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് UDFൽ അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ തന്നെ വരുന്നു. എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഇതിൽ ഒരു താൻ ഇത്തവണ സ്ഥാനാർത്ഥി ആകില്ല എന്ന ഒരു ധാരണ കെ സുധാകരന് പാർലമെൻറ്റിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാകണം ഈ ഇത്തവണ ഈ ആളുകൾക്കിടയിൽ സാധാരണ സുധാകരൻ വളരെ ജനകീയമായ എല്ലാ പരിപാടികളിലും പരമാവധിയൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ. പക്ഷെ കഴിഞ്ഞ തവണ അത് ഉണ്ടായില്ല എന്നൊരു വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. ആ പ്രശ്നം കൂടി പരിഹരിക്കാനൊക്കെ ഉള്ള ഒരു സമയം അദ്ദേഹത്തിന് കിട്ടിയോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ. മനു എന്തായാലും മനു തുടരുക. നമുക്ക് ഇനി കണ്ണൂർ പരിശോധിക്കാനുള്ളത്, കണ്ണൂര് ഇനിയുള്ള 5 ദിവസത്തെ അടിയൊഴുക്ക് സാധ്യത, അതോടൊപ്പം തന്നെ BJPയുടെ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് UDF ക്യാമ്പിൽ നിന്ന് ഒരു കോൺഗ്രസിനെ പ്രമുഖ നേതാവിനെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത.